ലാസ്ലേറ്റ് മാതാവ് അന്ന് കുട്ടികളോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട മക്കളെ, അടുത്തേക്ക് വരുവിൻ, നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. മനുഷ്യൻ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ മകൻ്റെ വിധിയുടെ കരങ്ങൾ ഇനിയും തടഞ്ഞു നിർത്താൻ എനിക്ക് സാധിക്കുകയില്ല. എത്ര നാളായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നു, നിങ്ങളോ അത് ഗവനിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും പാപപരിഹാര പ്രവൃത്തികൾ ചെയ്താലും നിങ്ങളെ പ്രതിയുള്ള എൻ്റെ സഹനത്തിന് തുല്യമാവുകയില്ല അതൊന്നും. 6 ദിവസങ്ങൾ ജോലി ചെയ്യുന്നതിനായി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 7ാം ദിവസം ദൈവത്തിൻ്റെതാണ്. എന്നാൽ ആരും ഇത് ഗവനിക്കുന്നില്ല. എൻ്റെ മകൻ്റെ നാമം ഉപയോഗിച്ച് മക്കളെ നിങ്ങൾ ആണയിടരുത്. ഈ പാപങ്ങൾ എൻ്റെ മകൻ്റെ കരങ്ങൾ ഭാരമുള്ളതാക്കുന്നു. വിളവുകൾ നശിക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ. നിങ്ങൾ അനുദപിച്ചാൽ കല്ലുകളും പാറക്കഷ്ണങ്ങളും ഗോതമ്പ് കൂമ്പാരമായി മാറും. കൃഷിസ്ഥലങ്ങളിൽ ഉരുളക്കിഴങ്ങ് തനിയെ ഫലം പുറപ്പെടുവിക്കും. മാനസാന്തരപ്പെട്ടാൽ സമൃദ്ധി താനേ ഉണ്ടാകും. പ്രഭാതത്തിലും പ്രദോഷത്തിലും കുഞ്ഞുങ്ങളെ നിങ്ങളെന്നും മുടങ്ങാതെ പ്രാർത്ഥിക്കണം. കൂടുതൽ സമയമുള്ളപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കണം. ചുരുങ്ങിയത് ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞ മറിയം എന്നിവയെങ്കിലും ചൊല്ലണം. നിങ്ങൾ ഈ സന്ദേശം എല്ലാ ജനത്തെയും അറിയിക്കണം. ലാസ്ലേറ്റ് മാതാവ് അന്ന് കുട്ടികളോട് ഇപ്രകാരം പറഞ്ഞു. ആമീൻ.